കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് മറിച്ചൊരഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ പറയാതിരിക്കുന്ന ഒരു തരം വഞ്ചനയാണ്. അന്ന് നിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് ആ കുട്ടിയെ ഒരുവട്ടം കണ്ടതല്ലേ ഉള്ളൂ എനിക്ക് നല്ല മതിപ്പ് തോന്നി. നിന്നെപ്പോലെ വൈവിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടം തോന്നുന്ന എല്ലാ ഗുണങ്ങളും ആ കുട്ടിക്കുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. പക്ഷേ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ആ കുട്ടിയുടെ കഴിഞ്ഞ കാലം അവൾ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞത്. പറഞ്ഞത് അവളുടെ മാന്യത സമ്മതിച്ചു. മുമ്പ് കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു വെച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഴഞ്ചനാണെന്നും പറഞ്ഞ് തള്ളിക്കളയാനാണ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടം. അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, റിബലാകാനുള്ള ഒരുതരം ബോധപൂർവമായ ശ്രമം കൊണ്ട്. ജാതകവശാൽ വൈധവ്യദോഷമുള്ള ഒരു പെൺകുട്ടി. ആ വഴിക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഒട്ട് താല്പര്യമില്ല. ശരി, വേണ്ട, സയൻസ് ആണ് നിന്റെ വിഷയം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതിന്റെ മുഖവിലേക്ക് തള്ളിക്കളയേണ്ടവനാണ് നീ. പക്ഷേ നമ്മുടെ യുക്തിക്ക് മറുപടി പറയാനില്ലാത്ത എത്രയോ സംഭവങ്ങൾ നടക്കുന്നു, കണ്ടിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നത്. മനസ്സുകളുടെ ചേർച്ചയാണ് ഏറ്റവും വലിയ പൊരുത്തം, അതാണ് എന്റെ വിശ്വാസം. അതുള്ളിടത്തോളം കാലം ഒരു ജാതക ദോഷത്തിനും ശക്തിയില്ല. തർക്കിച്ച് ജയിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. നീ ആലോചിച്ചിട്ടില്ലാത്തൊരു വിഷയത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. ആ, നമുക്ക് രണ്ടുപേർക്കും ഉറപ്പില്ലാത്ത ആ വിഷയെക്കുറിച്ച് നമുക്ക് തൽക്കാലം ചിന്തിക്കേണ്ടെന്ന് വെക്കാം. വെറും മനഃശാസ്ത്രപരമായ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു നല്ല പെണ്ണിന് ഒരു പുരുഷനെ മാത്രമേ മനസ്സുകൊണ്ട് ഭർത്താവായി വയ്ക്കാൻ പറ്റൂ അല്ലേ? അവൾ എത്ര ബോധപൂർവ്വം ശ്രമിച്ചാലും നിനക്കെപ്പോഴും രണ്ടാം സ്ഥാനമേ ഉണ്ടാവും. പെട്ടെന്നുള്ള ആവേശം തണുക്കുമ്പോൾ, കാലം കഴിയുമ്പോൾ നിനക്കത് ബോധ്യപ്പെടും. അവിടെ ആരംഭിക്കും ജീവിതത്തിന്റെ താളപ്പുഴ. ഇഷ്ടമുള്ളപ്പോൾ സ്വീകരിക്കാനും ഇഷ്ടക്കേട് തോന്നുമ്പോൾ വിട്ടുപിരിയാനുമുള്ള ഒന്നാണോ വിവാഹബന്ധം? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെറിയച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നെ അറിയാവുന്ന ഒരാളെ പൂമുഖത്തുള്ളു. ചെറിയച്ഛൻ, ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്നതിൽ എന്നും പരാതി പറയാറുള്ള ചെറിയച്ഛനിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണമല്ല ഞാൻ ആഗ്രഹിച്ചത്. എന്റെ മനസ്സിന് പിടിച്ച ഒരു പെണ്ണിനെ കണ്ടുകിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ പണിക്ക് പോകാതിരുന്നത്. എനിക്കതിൽ ഒരു നിരാശയും തോന്നുന്നില്ല. നല്ല പ്രായത്തിൽ നീ ഒരുത്തിയെ കണ്ടെത്തിയെങ്കിൽ ഞാനൊരെതിരും പറയില്ല. പക്ഷേ വിധിയെ വെല്ലുവിളിക്കാൻ സ്വന്തം ജീവിതം തന്നെ പരീക്ഷിക്കണം. എന്തിനാ ചെറിയച്ഛാ കല്യാണം പോലും വേണമെന്ന് വെച്ച് ലോകം മുഴുവൻ കറങ്ങി നടന്നത്? എന്ത് പഠിക്കാനാ കണ്ണിക്കണ്ട ആശ്രമങ്ങളിലൊക്കെ കയറി ഇറങ്ങിയത്? നാളേക്ക് 40 വട്ടം സ്വയം പറയാറുണ്ടല്ലോ, പ്രായമായെങ്കിലും ചെറുപ്പം വിടാത്ത മനസ്സുണ്ടെന്ന്. എവിടെയാ മനസ്സ്? ജാതകദോഷം, വിധി, ശാപം. ചെറിയച്ഛനെ കുറിച്ച് എനിക്കിപ്പോ നാണം തോന്നുന്നു. നിനക്ക് ഈ വിഷയത്തിലുള്ള ഒരുതരം തീഷ്ണമായ ആവേശം എനിക്കിപ്പോ പൂർണ്ണമായും ബോധ്യമായി. എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്കിനി ഒന്നും പറയാനില്ല.
ഒരു കാര്യം പറയാനുണ്ട്. പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. നാളെ കാലത്ത് കാവേരി ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരും. ചെറിയ ചെങ്കുടം ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പോകുന്നു. നമുക്കെതിരെ നിൽക്കാൻ പറ്റില്ല കാവേരി, നിനക്കൊന്നും പറയാനില്ല.